സാറേ, മറ്റന്നാ മുതൽ സാറിന്റെ കള്ളുകൂടി ഇവിടെ നിൽക്കുമല്ലോ സാറേ. എന്റെ ഈശോയെ, എന്നാ പറ്റിയടാ സാറേ? ഓഗസ്റ്റ് 2 മുതൽ ഫോറിൻ കള്ളിന്റെ വില കൂട്ടാൻ ബിവറേജസുകാർ തീരുമാനിച്ചതെന്നും സാർ അറിഞ്ഞില്ലായിരുന്നോ? എത്ര രൂപ കൂട്ടുമെന്നാ അവര് പറയുന്നത്? അതറിയില്ല സാറേ, കൂട്ടിയത് എത്രയെന്ന് കൃത്യമായി പറയാൻ പറ്റില്ലെന്നാ ബിവറേജസിന്റെ MD വിജയാനന്ദ സാർ പറയുന്നത്. വില കൂട്ടുന്നത് വരെ അത് രഹസ്യമായിട്ട് വയ്ക്കാനാ അവരുടെ പരിപാടി എന്നും കേൾക്കുന്നുണ്ട്. ഇവരിത് എന്ത് പണിയാ സഖാവ ഈ കാണിക്കുന്നേ? 1000-ഉം 10000-ഉം കൊണ്ടൊന്നും അല്ലല്ലോ, നക്കാപ്പിച്ച നുള്ളിപ്പിറക്കിയല്ലേ നമ്മൾ കള്ളു വാങ്ങാൻ പോകുന്നേ. അപ്പൊ കൃത്യം വില അറിയാതെ എങ്ങനെ ക്യൂ നിൽക്കും? നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ സഖാവേ, കുപ്പി 1 12 രൂപ മുതൽ 25 രൂപ വരെ കൂട്ടാനാ അവരുടെ പരിപാടി. അതായത് ഇപ്പോഴുള്ള വിലയിൽ 1.6% വർധന. ഇതിനൊപ്പം ബിയറിന്റെ വില കൂട്ടണ്ടെന്നും അവർ തീരുമാനിച്ചു. ആ പറഞ്ഞപ്പം നിങ്ങൾക്ക് സാരമില്ല, അടിക്കടി പെട്രോളിൻ്റെ വില പോലെ ഇവരിങ്ങനെ വില കൂട്ടിയാലേ സാധാരണക്കാരെങ്ങനെ വാങ്ങി അടിക്കും? ബീവറേജസ് അവർക്ക് ഇപ്പം കിട്ടുന്ന ലാഭം ഒന്നും പോരായോ? നിങ്ങൾ വെറുതെ നമ്മളെ ബീവറേജുകാരുടെ തോള് കയറാതപ്പാ. കള്ളു മുതലാളിമാരും ഡിസ്റ്റിലറിക്കാരും കൂടിയാ ഇപ്പം ഈ പണി പറ്റിച്ചേ. 10% കൂട്ടണമെന്നും പറഞ്ഞു വന്ന് അവരുടെ കാല് പിടിച്ചാ ഇവരിപ്പോ 6% ആക്കിയേ. അത് നിങ്ങൾക്കറിയാ? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഈ ഒരു കൂട്ടലോടെ 43 കോടി രൂപ ഡിസ്റ്റിലറിക്കാർക്ക് കിട്ടുമ്പോ ബീവറേജുകാർക്ക് കിട്ടുന്നതേ 215 കോടിയാ. അപ്പൊ ആരായിരിക്കും വില കൂട്ടിയിരിക്കുക? ഒന്ന് പറഞ്ഞേ. കാര്യമറിയാതെ നിങ്ങളിങ്ങനെ ഉടക്കാതെ. വില കൂട്ടാണ്ട് ഓണക്കച്ചവടത്തിന് ചരക്കിറക്കില്ലാന്ന് ഡിസ്റ്റിലറിക്കാർ വാശി പിടിച്ചപ്പോഴാ ബിവറേജുകാർ ഇതിന് സമ്മതിച്ചത്. വിലയിൽ വെറുതെ വാശി പിടിച്ച് ഓണത്തിന് സാധനം കൊടുത്തില്ലെങ്കിൽ ജലം കയറി ബിവറേജസ് കത്തിക്കും. അതുകൊണ്ടാ അവരിത് ചെയ്തേ. ആരെന്ത് ചെയ്തു ഇങ്ങളീ പറയുന്നു? ഈ ഒരു ചരക്കിന് വില എത്ര കൂട്ടിയാലും ഒരു പരാതി ഇല്ലാണ്ട് മാങ്ങി മോന്തൂന്ന് ആരിക്ക അറിയാത്ത? പെട്രോളിനും പാലിനും കൂട്ടുമ്പം കാണിക്കുന്ന ആവേശമൊന്നും ജനം ഈല് കാണിക്കൂല. ആരെ കൊന്നാലും മലയാളി സാധനം വാങ്ങുകയും ചെയ്യും, കുടിക്കുകയും ചെയ്യും, നാണുമില്ലാണ്ട് നടു റോട്ടു മേൽ കിടക്കുകയും ചെയ്യും. കള്ളുകൊടുത്ത് കോടിപ്പണം സമ്പാദിക്കുന്നതിനേക്കാൾ കർപ്പൂരം വിറ്റ് കാൽപ്പണം സമ്പാദിക്കുന്നത് നന്ന്. Thank you.